അപ്പൊ അതിനുള്ള മറുപടി റിപ്ലൈയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ഡയറക്റ്റ് ഒന്ന് പറഞ്ഞതാട്ടോ. എന്താ ലൈറ്റ് ഇടാത്ത? എനിക്ക് ലൈറ്റ് ഇടാനായിട്ട് എനിക്ക് ഇപ്പൊ കണ്ണു കാണാം, അതുകൊണ്ടല്ലേ. ആ പിന്നല്ല, എന്റെ കയ്യിൽ നല്ല ചുട്ട മറുപടിയൊക്കെ ചിലപ്പോ കിട്ടും. ഈ നാട്ടത്ര വെയിലത്താ ചോദിക്കണേ എന്താ ലൈറ്റ് ഇടാത്തെന്ന്. ഇപ്പൊ ഇത് പിടിക്കാൻ വരുവാന്നുണ്ട് ഞാൻ അറിയണ്ടേ. വെയിലൊക്കെ മങ്ങി, വെയില് മങ്ങി ഇത് പിടിക്കുവാന്ന്, പിടിക്കാൻ വരുവാന്ന് അറിഞ്ഞാ ഞാൻ ലൈറ്റ് ഇട്ട് വെച്ചാനേ. എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഇടാതിരുന്നത്. അതല്ല അൺഎക്സ്പെക്ടഡ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അൺഎക്സ്പെക്ടഡ് എഡിറ്റിംഗ് അല്ല, അൺഎഡിറ്റഡ് വീഡിയോ ആയിരിക്കും. നമുക്ക് ഓരോന്നെ ഒഴിക്കാന്ന. അതെ അതെ അതെ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ചോറ് നിങ്ങക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടതാ ചേന. ഇവിടെ പ്രേക്ഷകർ ചോദിക്കുമായിരിക്കും ഇങ്ങനെ എന്നാമ്മ, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴക്കണം എല്ലാവർക്കും. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ കുഴച്ചെടുക്കണം. മൂന്നേ മൂന്ന് വിസില് കുഴഞ്ഞിരിക്കും. കുഴഞ്ഞില്ലെങ്കിൽ ഇവിടെ അപ്പേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് എന്താ ചേന വേവാത്തേന്ന്. എന്റെ വീട്ടിലൊന്നും ഇത്രയും കുഴക്കൂല, വേവിക്കേ ഉള്ളൂ രണ്ട് വിസിലിന്റെ ഭാഗത്തിന്. പക്ഷെ ഇവിടെ ഇങ്ങനെ എന്നാ പറയണേ, എന്നെ പെരണ്ട് ഇങ്ങനെ ഇരുന്നോളണം, അല്ലെങ്കിൽ പറയണേ അത് എന്നാന്ന് വെച്ചാ വെന്തട്ടില്ല. അതുകൊണ്ട് ഞാൻ കുഴക്കണ കപ്പ അങ്ങനെ തന്നെ. ഇന്ന് വൈകുന്നേരം കപ്പയാട്ടോ, വൈകുന്നേരത്തേക്കാ കപ്പ മേടിച്ചിട്ടുണ്ട്, അത് വേവിക്കാം. കാരണം എന്താന്ന് വെച്ചാ ഫിഷ് കറി ഉണ്ട്. അപ്പൊ കുഴക്കണേന്റെ രഹസ്യം എല്ലാവർക്കും മനസ്സിലായില്ലേ. മോദമീനാട്ടോ വീണ്ടും നമുക്ക് വന്നു പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ചെമ്മീനും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്, ചെമ്മീൻ നമുക്ക് നാളെ എടുക്കാം. ഇത് മോദമീനാട്ടോ, ദേ ചാറിച്ചിരി അതിലേക്ക് ഒഴിക്കട്ടെ കുറച്ച് മോദാ ഫിഷ്. ഇന്നലെ അതാ കിട്ടിയത്, ഇന്നലെ വേവിച്ചതാ വൈകിട്ട്. നല്ല റെഡിഷ് ആയിട്ടിരിക്കുന്നു. ആ കളറൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഇതിനെടുക്ക, ഞാൻ ചാറ് വറ്റിക്കാതിരുന്നത് കപ്പയ്ക്ക് ചാറ് വേണം, അതുകൊണ്ടാണ് വറ്റിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ചാറായിട്ട്, ചാറായിട്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അന്നേരം ചാറില്ലേ, ചാറില്ലേന്നല്ല, ചാറില്ലേന്ന് ചോദിക്കും. എനിക്കും ചാറ് വേണം അന്നേരം, അതും പറഞ്ഞേക്കാലും. എല്ലാം കാര്യങ്ങളും പറയുമ്പോ ഒപ്പിച്ച് പറയണ്ടേ. അതെ, രണ്ട് ഒരാക്കടം മാത്രം പറഞ്ഞിട്ട് കഴിഞ്ഞു, അതുപോരാ. അപ്പൊ ഇനി നമുക്ക് പിക്കിളിടാം. കണ്ടാരിപ്പിക്കൽ തീരാറായി, കണ്ടാരി പറിക്കാൻ എപ്പോഴും പറയാൻ മരത്താലും നിപ്പണ്ട്, അല്ല ചെടിയിൽ നിപ്പുണ്ട് പറിക്കൊന്ന് പറയാൻ. രണ്ടെണ്ണം മതിയോ? ആരോ കാന്താരി ചെടിയിലും ഉണ്ട്, ഇച്ചിരി തെങ്ങിനെ ഒഴിക്കുന്നത് നല്ലതാണ്. ഇനി എപ്പടയിലേക്ക്, അപ്പടയിലേക്ക് ഓർഡിനറി കാന്താരി രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അത് എരിവുള്ളത്, അത് മിക്സ്ഡ് ആയി പോയതാ അല്ല. അങ്ങടെ പറിച്ചു തരാൻ പറയാം വൈകുന്നേരം. അപ്പൊ നാളെ വേണമെങ്കിൽ ഇടാം നമുക്ക്. ഇതാണോ ഇന്നത്തെ? ഇന്നത്തെ ഇത് മതി, ധാരാളം. സൂപ്പർ. അമ്മയ്ക്ക് എന്താണെന്നും ഇല്ലാത്ത ചേന ഇല്ലേ? എനിക്ക് ചേന അത്ര ഇഷ്ടമല്ല, വലിയ താല്പര്യം. അമ്മ അതൊന്നും കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാത്തതാ. ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്? അപ്പൊ ലഞ്ച് എന്തായാലും കഴിക്കട്ടെ, കഴിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ലഞ്ച് കഴിച്ചു എന്ന് വിചാരിക്കണു. അവിടെ ഒന്നേ ഇരുപതായോളും, നമ്മുടെ പതിവ് സമയം തന്നെയാ, സാധാരണ സമയം തന്നെ. ഇനി സാധാരണ പതിവുള്ള ഉപ്പ, അതെ. ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ ആരും ഉപ്പിടൂല. ഉപ്പ് എന്താണെങ്കിൽ എല്ലാരും ചോദിക്കും എന്താ ഈ ഉപ്പ് ചോറിലിടണേന്ന്. ഞങ്ങള് ചോറിലാണ് ഇടാറ്. കറിക്ക് വളരെ കുറച്ച് ഉപ്പായിരിക്കും നമ്മള് ഉപയോഗിക്കുക. ചോറ് ഒരു കമന്റില് ഒരിത് കണ്ടായിരുന്നു ഞാൻ, അതായത് തൃശ്ശൂർ സ്റ്റൈലില് ചോറിൽ ഉപ്പിട്ട് വാർത്തുകൂടെ. അപ്പൊ ഞാൻ ഉപ്പിട്ട് അങ്ങനെ വാർത്ത ശീലിച്ചിട്ടില്ലാത്തോണ്ട് എനിക്ക് എത്ര ഉപ്പിടണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഒരു ഐഡിയ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ സബ്സ്ക്രൈബറോട് മറുപടി ഞാൻ നേരിൽ പറയണതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണേ. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ ഇങ്ങനെയാ കണ്ട് ശീലിച്ചേക്കണേ. അപ്പൊ ഞാൻ ചിലപ്പോ ഈ ചോറ് വാർക്കുമ്പോ കഞ്ഞിവെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോകും, ചിലപ്പോ കുറവുമായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ ചെയ്യണേ. അപ്പൊ അതിനുള്ള മറുപടി റിപ്ലൈയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ഡയറക്റ്റ് ഒന്ന് പറഞ്ഞതാട്ടോ. അപ്പൊ ഞങ്ങളുടെ രീതി ഇതാണുള്ളത്. അപ്പൊ ഇനി കഴിക്കാം, കഴിക്കാം. ഇനി സംസാരിച്ചോണ്ട് നിന്നാ പറ്റൂല, വിശന്നു തുടങ്ങി, ക്ഷീണമായി. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം.